ഏവർക്കും എം എസ് സൊല്യൂഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, വളരെ വളരെ ജാഗ്രത നേടേണ്ട അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട വാർത്തയാണ് ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കോവിഡ് ബാധിച്ചിട്ടുണ്ട്. രോഗബാധയെ തുടർന്ന് മന്ത്രിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മന്ത്രിയുടെ ഓഫീസിൽ കോവിഡ് പടരുന്ന സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് അവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മന്ത്രി ഉൾപ്പെടെ നടത്തിയ RT-PCR പരിശോധനയിലാണ് രോഗബാധിതനെന്ന് കണ്ടെത്തിയത്. മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വനം വകുപ്പ്, ആരോഗ്യ വകുപ്പ്, ദേവസ്വം ബോർഡ്, മന്ത്രിമാരുടെ ഓഫീസുകളും കോവിഡ് ഭീഷണിയിൽ തന്നെയാണുള്ളത്. സെക്രട്ടേറിയറ്റിൽ ജീവനക്കാർക്ക് കൂട്ടത്തോടെ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യവും നിലവിലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസും രോഗം ഭീതിയിൽ തന്നെയാണ് തുടരുന്നത്. ഇതോടെ സെക്രട്ടേറിയറ്റിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സെക്രട്ടേറിയറ്റ് ലൈബ്രറി പോലും അടച്ചിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിലെ ഹാജർ 50% നിവേദനവുമായി സംഘടനകൾ രംഗത്ത് എത്തിയിട്ടുണ്ട്. അവസാനിക്കുന്നതിൽ, അതായത് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിൽ, പദ്ധതി നടത്തിപ്പ് താളം തെറ്റുമെന്ന് സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറയുകയാണെങ്കിലും എന്താ പറയുക, മരണസംഖ്യ 310 കുറഞ്ഞിട്ടുണ്ട്. പല പ്രധാന നഗരങ്ങളിലും കോവിഡ് വ്യാപനം കുത്തനെ കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വാർത്ത രാജ്യത്തെ അപേക്ഷിച്ചിട്ടാണ് കേട്ടോ. എന്നാൽ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ഇന്നലകളിൽ വന്നിട്ടുള്ളത്. കാര്യം, കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ തന്നെ 3 ഇരട്ടിലേറെ കോവിഡ് വ്യാപനമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബീച്ച് പോലും അടക്കപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതേ സമയത്ത് തന്നെ പല സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് കോവിഡ് സ്ഥിരീകരിക്കുകയും അതേസമയത്ത് അവർക്ക് ക്വാറന്റൈൻ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ സ്കൂളുകൾ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പൂട്ടണമോ? അതേസമയത്ത് തന്നെ കോളേജിൽ ഡബിൾ ഡോസ് വിദ്യാർത്ഥികൾ പലരും എടുത്തിട്ടില്ല എങ്കിൽ തന്നെ കോളേജിൽ, ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, കോളേജുകളിൽ അവർക്ക് ഈ മാസം 27-ാം തീയതി മുതൽ അവരുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5th semester എക്സാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടി കേരളത്തെ അപേക്ഷിച്ചിട്ട് ഒമൈക്രോൺ വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, കോവിഡ് വ്യാപനം ദിനം പ്രതി 3 ഇരട്ടിലേറെ കോവിഡ് കേസുകൾ സ്ഥിരീകരിക്കുന്ന സാഹചര്യത്തിൽ, ഒരുപക്ഷെ സ്കൂളുകളും കോളേജുകളും അടയ്ക്കുന്നതിനെ പറ്റി വീണ്ടും ഒരു ഉന്നതതല യോഗം ചേരേണ്ട അവസ്ഥയാണ് വരുന്നത്. തീർച്ചയായും ആ ഒരു ഉന്നതതല യോഗത്തിൽ ഒരുപക്ഷെ സ്കൂളുകളും കോളേജുകളും മുഴുവൻ വിദ്യാർത്ഥികൾക്കും 2 ആഴ്ചക്കെങ്കിലും പൂട്ടിടാനുള്ള സാഹചര്യമുണ്ട്. കാര്യം, ഒന്നും മറ്റൊന്നുമല്ല, കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളുകളിൽ ചില വിദ്യാർത്ഥികളുടെ കോവിഡ് വ്യാപിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവുകയും ചെയ്യും. എന്നാൽ നമുക്ക് കാത്തിരിക്കാം, ഉന്നതതല യോഗം ചേരുമോ അല്ലെങ്കിൽ സ്കൂളുകളും കോളേജുകളും ഉടനടി അടയ്ക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരങ്ങൾ വീണ്ടും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.